mañana, guys. Aquí yo voy, guys. ഹലോ ഗൈസ്, ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫിൽ ദൃഷ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ പുള്ളിക്കാരും ആവണമെന്നാണ്. ഇപ്പോൾ രാത്രി ഒരു ഓഫ്റോഡ് അടിക്കാനായിട്ട് പോകണേ. ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് കയറാൻ പോവാണ്. ഓഫ്റോഡാണ്, രാത്രിയിൽ ഓഫ്റോഡ്. പോയി നമ്മൾ ഇവിടുന്ന് കയറാൻ പോവാണ്. നമ്മളിവിടെ എൻ്റെ വർക്കും ഉണ്ട്, നമ്മുടെ വണ്ടിയുണ്ട്. ഇവിടെയൊക്കെ ലേശം സീൻ ഓഫ് റോഡാണ്. കയറി 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 സെറ്റ് സെറ്റ് നമ്മളെ എൻ്റെ വർക്കും കൂടെ വരാണ്ട്. ഇത് ഇവിടെ ഇതിൽ കയറിപ്പോൾ ഭയങ്കര പാടാം. കാരണം വലിയ കറ്റയ്ക്ക അതിപ്പോൾ കുറേ വണ്ടി കയറി കയറി അപ്പടി പോയി. ഇപ്പം ആകെയുള്ള വഴി ഇതാണ്. ഇപ്പൊ രാത്രി ആയിട്ട് ഇതിന്റെ മേളിൽ ചെന്നിട്ടും ഇത് കാര്യമില്ല. കാരണം വലിയ വ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. പക്ഷേ നല്ല അടിപൊളി, പക്ഷെ നല്ല രസമാണ് എൻ്റെ പുറകെ മേളിൽ പോയിരിക്കാൻ. കാരണം ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും. ഏ ഇല്ല, കേറിക്കോളൂ ആ വഴി അങ്ങോട്ടുള്ള. സീനാണോ? എൻ്റെവർക്ക് റേഞ്ചിലാണ് നമ്മുടെ വണ്ടിക്ക് പാട്. ഇതിലും വലിയ ഓഫ് റോഡും വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ചെറുത്ത് അപ്പുറം ഇച്ചിരി സീൻ ഓഫ് റോഡുണ്ട്. പോയി നോക്കാം. രാത്രി ആകുമ്പോഴാണ് മെയിൻ സീൻ. വീലുകാരായിട്ട് കാണത്തുമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലക്ഷ്മി പാറയാണ്. ഒത്തിരി അറിയപ്പെടാത്തൊരു സ്ഥലം വാഗമണ്ണിൽ. പക്ഷേ ആരെങ്കിലും മഞ്ഞ വാഗമണ്ണിൽ വരുവാണെങ്കിൽ ഇവിടെ വരാതിരിക്കില്ല. കാരണം അത്രയും അടിപൊളി സ്ഥലം. പകലൊക്കെ വന്ന് നല്ല വ്യൂ ഉണ്ട്. വാഗമണ്ണൊക്കെ അടിപൊളിയായിട്ട് കാണാം എൻ്റെ വീടിൽ നിന്ന്. ഇതാണ് സീൻ. വലിയ കുഴിയൊക്കെ, ചെളിയും കൂടെ ഉണ്ടെങ്കിൽ പണിയാ, ഭയങ്കര പണിയാണ്. ടയറിടുന്ന കറങ്ങൂ, കയറി പോത്തൂല. എന്തോടൊക്കെ പോകണം, വഴിക്കാൻ പോവാം. കയറിപ്പാട്ടെ, ഇനി നമുക്ക് കയറി
ഇപ്പോൾ രാത്രി അതുപോലെ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഇത് അത്യാവശ്യം വലിയ ഓഫ് റോഡാണ് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ടോപ്പ്. നല്ല കാറ്റുണ്ട്, മഞ്ഞില്ലെങ്കിലും മഞ്ഞൊന്നുമില്ല, പക്ഷേ നല്ല കാറ്റുണ്ട്. അവിടെയൊക്കെ അത് മൂന്നുമറ്റ തൊട്ടൊന്നും കറക്റ്റ് അറിയാൻ വേണ്ടിട്ടോ ഏതാണ്. അതായത് ടൗണാ, വലിയ ടൗണാ, മൂന്നാണ് തൊട്ടുപുരയാണ്. ഇതാണ് ഇതിൻ്റെ മേളത്തെ വ്യൂ. രാത്രി എന്നൊന്നും കാണത്തില്ലായിരിക്കും. ഓക്കെ, നമ്മളിവിടുന്ന് പോവാണ്. മൊത്തം മഞ്ഞ, നൈസ്, നന്നായിട്ട് തണക്കണമുണ്ട്. കണ്ടോ, ഫുള്ള് മഞ്ഞ്. ഓ, സ്പീഡിലൊക്കെ പറ്റുവാണ്. ഇപ്പം നമ്മൾ മല ഇറങ്ങുവാണ്. അപ്പോൾ വാഗോണ്ട് വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ നിന്ന് വന്നു, ഒരുവണെങ്കിലും വന്നു, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഓ, മഞ്ഞ കാരണം കാണത്തില്ല. ക്യാമറയെ, ഈ ക്യാമറ കിട്ടണോണ്ടോന്നും എനിക്ക് സംശയമുണ്ട്. ഇവിടെ രണ്ടൊക്കെ അടിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇതാണ് ഒരു സീ, ഇറങ്ങിപ്പോക്കാണ് സീ. മഞ്ഞും ഓഫ് റോഡും. ഇറങ്ങിപ്പോക്കൊരു സീന. തേങ്ങത്തിൻ്റെ പോവുക. എണ്ണവർക്ക് പോയി, അത് പിന്നെ ഫ്രണ്ട് ഡിസ്കാണ്. നമുക്ക് ഡിസ്ക് ഇല്ല, എ ബി സി ഇല്ല. ഏതാ വഴിയൊന്നും ഇല്ല. എന്തോ ഒരേനുണ്ട്, ഇങ്ങനെ ബ്രേക്ക് പാടായിരിക്കും. ഓ, മഞ്ഞ് പോരാൻ തോന്നുന്നില്ല. അതുപോലത്തെ ക്ലൈമറ്റ്. എന്തോ അറിയണ പോലെ തോന്നി. അതിൻ്റെ അടുത്ത് അപ്പുറം ചെന്ന് നോക്കാം, ഇങ്ങോട്ട് നീക്കിയെടുത്ത് നോക്കാം. എന്തോ ഒരഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒച്ച കേട്ടു. എന്നാ പറ്റേ, അടിച്ചു പോയി ഗൈസ്, അടിച്ചു പോയി ഗൈസ്. ഏഹ്,
അതായിരിക്കും. ഇവിടെ ഒരു വീട്, വീടാണോ റിസോർട്ടാണോ? ഓ, ഇവിടെയൊക്കെ കിടക്കാൻ അടിപൊളി ആയിരിക്കും. അച്ഛ, അതുപോലത്തെ ക്ലൈമറ്റ് ഇഷ്ടം. ഇതുപോലെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലത്തെ വേണം. പക്ഷെ ഇത് എന്താണ് ചുമ്മാ സീറ്റ് എന്നെയൊക്കെ പോണ്ട്. ഇതിനെ പോയി നോക്കണം, ഇതിനെ പോയി നോക്കാം. നിങ്ങളിപ്പോൾ വരുവാണെങ്കിൽ വാങ്ങുന്നു വരുവാണെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഈ ഇതുപോലെ കോൺക്രീറ്റ്, ഈ കണ്ടോ ഇതുപോലെ കോൺക്രീറ്റ് വന്നാൽ പോകാനുണ്ടെങ്കിൽ ആ മലയൊക്കെ ഫുള്ള് മഞ്ഞ് നിൽക്കുക, മഞ്ഞ് മൂടി നിൽക്കുക. ഇതാണ് നമ്മുടെ പുള്ളിക്കാലത്തിലെ എസ് വളവ്. ഈ എസ് വളവിൻ്റെ തൊട്ട് റൈസറിലെ മല നോക്കിയാൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എന്ന് പറയാൻ ചെറിയൊരു ഓഫ് റോഡ് ചെയ്തിപ്പം ഇരുട്ടായതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും.